Red now. Goodness me, have you ever seen anything like that in your life from a goalkeeper? That is quite the most remarkable piece of goalkeeping I have ever seen. ഫുട്ബോളിനെ പോലെ ലോകരാഷ്ട്രീയത്തിൻ്റെ ഉൾപ്പിരിവിൽ ഇത്രയേറെ ഇടപെട്ട് കളിച്ച മറ്റൊരു കളി ഉണ്ടാകില്ല. കാറ്റുപോലെയോ വെളിച്ചം പോലെയോ ആണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഫുട്ബോളും പടർന്നു പരന്നത്. അത് കടന്നു ചെല്ലാത്ത രാജ്യങ്ങളോ സമൂഹങ്ങളോ വംശങ്ങളോ വർഗങ്ങളോ മനസ്സുകളോ ഉണ്ടായിരുന്നില്ല. മതങ്ങൾക്ക് പോലും എല്ലാ രാജ്യത്തും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിർത്തികൾ താണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഹൃദയങ്ങളെ അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വംശീയതയുടെയും ദേശീയതയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ ഭൂഖണ്ഡാന്തര പാഠങ്ങളെ പല നിറം ജേഴ്സികൾ അണിഞ്ഞ് മൈതാനങ്ങളിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യൂറോപ്പിൽ ഒരു മരണ മാച്ച് നടന്നിരുന്നു. ചരിത്രത്തിൽ പലതരം വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായ മത്സരമായിരുന്നു അത്. ഹിറ്റ്ലറുടെ നാസി പട്ടാള ടീമിനെതിരെ യുക്രൈൻ്റെ FC സ്റ്റാർട്ട് കളിച്ച ആ മരണ മാച്ച്. ആദ്യം സ്റ്റാലിൻ, പിന്നെ ഹിറ്റ്ലർ. ലോകം കണ്ട ഏറ്റവും കഠിന ഹൃദയരായ രണ്ട് ഭരണാധികാരികൾ ഒന്നര പതിറ്റാണ്ട് കാലം കശക്കി എറിഞ്ഞ യുക്രൈന്റെ തലസ്ഥാനം. രണ്ടാം ലോക മഹായുദ്ധം കീവിന് ഒരു മൃത നഗരമാണ്. അതിനു തൊട്ടു മുൻപാണ് 1930കളിൽ സംഭവിച്ച ലോകം കണ്ട ഏറ്റവും വലിയ വറുതി യുക്രൈനിൽ മരണനൃത്തം ചവിട്ടിയത്. അതൊരു പ്രകൃതി ദുരന്തമായിരുന്നില്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു. വിശാല സോവിയറ്റ് റിപ്പബ്ലിക്കിലെ ന്യൂനപക്ഷങ്ങളോടും ഭിന്നദേശീയതകളോടും സ്റ്റാലിൻ ഭരണകൂടം കാണിച്ച ക്രൂരത. സംശയം കലർന്ന മനസ്സായിരുന്നു എന്നും സ്റ്റാലിൻ. മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ, യുക്രൈൻ ഉൾപ്പെട്ട അതിർത്തി റിപ്പബ്ലിക്കുകൾ, അവരെ അദ്ദേഹം അവിശ്വസിച്ചു. അവിടെ കൃഷി ചെയ്യുന്ന മുഴുവൻ ധാന്യങ്ങളും പിടിച്ചെടുക്കാൻ സ്റ്റാലിൻ ഉത്തരവിട്ടു. 60 ലക്ഷം പേരാണ് പട്ടിണി കിടന്ന് മരിച്ചത്. പിന്നീടാണ് ഹിറ്റ്ലർ വരുന്നത്. കീവിലേക്ക് പടനീങ്ങുമ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, ഇതൊരു മഹത്തായ യുദ്ധമാണ്. സ്ലേവുകൾ, ബോൾഷെവിക്കുകൾ, ജൂതർ, അവർക്ക് വേണ്ടി ചകുത്താൻ വരച്ച ഭൂപടം, അതാണ് യുക്രൈൻ. അതിനെ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യണം, ഭൂമിയെ ശുദ്ധീകരിക്കണം. പ്രത്യേകിച്ച് കീവ് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യ കീടങ്ങളുടെ നഗരമാണ്. 1942 ഓഗസ്റ്റ് 9, കാലിൽ കെട്ടാനെടുത്ത ബൂട്ടിൽ മരണം പാമ്പിനെ പോലെ ചുരുണ്ടുകിടക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. ഹിറ്റ്ലറുടെ ടീമിനെതിരെ ഇന്നു കൂടി ജയിച്ചാൽ മരണ ഉറപ്പ്. നിങ്ങളുടെയും ഈ കീവിലെ മുഴുവൻ ജനങ്ങളുടെയും ദീർഘായുസ്സിനു വേണ്ടി നിങ്ങൾ ഇന്ന് കളിക്കണം. പക്ഷേ ഇന്ന് കൂടി ജയിച്ചാൽ മരണമോ? പിൻകഴുത്തിൽ ചൂണ്ടിയ തോക്കിൻ മുനയുടെ തണുപ്പ്. ലേബർ ക്യാമ്പുകളിൽ നിന്നും അംഗത്തിനാർക്കാൻ വേണ്ടി ആട്ടിത്തെളിച്ച് കൊണ്ടുവരപ്പെട്ടു. അവരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. കുഴിഞ്ഞുപോയ അവരുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു. അവരൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആഘോഷങ്ങൾക്കു പകരം ആ മുഖത്ത് രോഷവും ആത്മനിന്ദയുമായിരുന്നു. മറ്റൊരു ആക്രമണം കൂടി നേരിടാനുള്ള ശേഷി അവരിൽ ഉണ്ടായിരുന്നു. ഗാലറികൾ നിശബ്ദമായിരുന്നു.
ഗോളടിക്കരുത് എന്ന കണ്ണീരിൽ കുതിർന്ന ഒരു പ്രാർത്ഥന എല്ലാവരുടെ തൊണ്ടയിലും ഉരുങ്ങിക്കിടന്നു. ഒരിക്കൽ കൂടി കീവ് ജയിച്ചാൽ അവരും അവരുടെ നഗരവും. എന്നാൽ ഫുട്ബോൾ വിചിത്രമായ ഒരാഭിചാരമാണ്. ഉരുളാൻ തുടങ്ങുന്നതോടെ ഒരു പന്തിന്റെ ചോരക്കുഴലുകൾ മാരകമാമിതം ത്രസിക്കും. കാറ്റിനൊപ്പം അതിൽ ഒരു വികാര സമുദ്രവും ഇരമ്പാൻ തുടങ്ങി. യുക്തിയുടെയും ഭയത്തിന്റെയും ലൗകിക വ്യഥകൾ അപ്രസക്തമാവും. ഉറയൂരിയ വാളുകളുമായി കാണികൾ ചാടിയിറങ്ങും. ഓരോ പക്ഷങ്ങളിലായി അണിചേരും. സങ്കല്പത്തിന്റെ പോർ നിലങ്ങളിൽ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കും. ചെയ്തു തീരാത്ത യുദ്ധങ്ങൾ അവിടെ അരങ്ങ്. ഉരുളുന്ന പന്തിനോളം പൊരുളുള്ള ഒരു പോര് ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ചരിത്രത്തിൽ അരങ്ങേറിയിട്ടില്ലാത്ത യുദ്ധങ്ങളെല്ലാം ആ പന്തിന്റെ സഞ്ചാരപഥങ്ങളിൽ വായിക്കാം. കീവിലെ ആ സായാഹ്നവും വ്യത്യസ്തമായിരുന്നില്ല. കളി തുടങ്ങിയപ്പോൾ എല്ലാം മറന്നു. കീവ് ഓരോ ഗോളടിക്കുമ്പോഴും ഞങ്ങൾ കരഞ്ഞു. കാണികളും ജയിക്കാൻ ഭയന്ന് കളി തുടങ്ങിയ ഞങ്ങൾ ഒടുവിൽ 5 ഗോളുകൾക്ക് ജയിച്ചു. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ഒരു ശ്മശാന മുഖര പെട്ടെന്ന് കേരളയെ ബാധിച്ചു. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കയ്യടികളില്ലാതെ കണ്ണീരകമ്പടിയോടെ ഒരു ജയം ആഘോഷിച്ചിരിക്കുന്നത്. അരുതാത്ത തീരെ കുട്ടികളെപ്പോലെ തലകുമ്പിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്നും മടങ്ങി. കീവിലെ തെരുവുകൾ ശൂന്യമായിരുന്നു. തെരുവിലേക്ക് തുറന്നിരുന്ന വാതിലുകൾ ഞങ്ങൾക്ക് പിന്നിൽ അടഞ്ഞുകൊണ്ടേയിരുന്നു. അടക്കി പിടിച്ച ശാപവാക്കുകൾ അതിലൂടെ തെറിച്ചു വന്നു. ഒടുവിൽ ഞങ്ങളെ തേടി ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ്. പിടികൂടിയവർക്കെതിരെ രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി. വിചാരണ കൂടാതെ വധശിക്ഷയ്ക്ക് പിന്നീട് ഓരോരുത്തരെയായി നഗരാതിർത്തിയിലുള്ള മലഞ്ചെരിവിലേക്ക് ആട്ടിത്തന്നു. ജേഴ്സികൾ ഊരിച്ച് തോരണം കുത്തി. കൈകളിൽ പാറി നടന്ന് വെയിൽ നാളങ്ങളിലൂടെ ഊർന്നിറങ്ങി മരണത്തിന്റെ അവസാന വലയിൽ പതിച്ച് അവരുടെ ശരീരങ്ങൾ അനാഥമായി കിടന്നു. Sie wollte eine wahrhaftige Weltanschauungspartei sein. Und zweitens, sie wollte daher kompromisslos die einzige Macht und alleinige Macht in Deutschland. ഓഹോ ഹോ 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 ലക്ഷണം ലക്ഷണം ലക്ഷണം.
തിരുമേനി പറയുന്നു, ശത്രു അപ്പോഴും ഇപ്പോഴും എപ്പോഴും അനാര്യനാണ്. അനാര്യൻ ശത്രു ഇപ്പോഴും തൊഴിലാളിയാണ്. ഇപ്പോൾ കൂടുതൽ മനസ്സിലായി കാണും. അതെ, എല്ലാവരും ഒന്ന് കൈയെടുത്തേ, കൈയെടുത്തേ, ഒന്ന് കൈയെടുക്കേ. തിരുമേനി പറയുന്നു എന്തെന്നാൽ നമ്മുടെ ആളുകളാണ് ലോകം മറിക്കാനുള്ള. ഓ ദോസ്തോ ഫ്രണ്ട്, യാ ലൻസാബ്രാ മേക്കിംഗ് ദ ബോഡി. ഉറവായൂറപ്പ, ശത്രുക്കൾ നമുക്കെതിരെ ഇപ്പോഴും പടക്കോപ്പുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ല. പടക്കോപ്പുകൾ, വെറും പടക്കോപ്പുകളല്ല, ബോംബ്, ചെറിയ ബോംബ്, വലിയ ബോംബ്, അണു ബോംബ്, ചെറിയ അണു ബോംബ്, വലിയ അണു ബോംബ്. ആ കത്തി കുപ്പിച്ചിന്റെ കുറച്ചക്കറും എല്ലാം പണ്ടായിരുന്നുണ്ട്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം മുതൽ വെള്ളി വരെ കരഞ്ഞു തീർക്കുന്ന വിരസ്തമായ തീരനുകളല്ല
അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ നാൾവഴികളിൽ ജീവനും രക്തവും കൊണ്ട് കഥ പറഞ്ഞ് പിറന്നു വീണ മണ്ണിന്റെ മാനം ഒറ്റിക്കൊടുത്ത ചേക്കുട്ടി പോലീസന്മാരുടെ തലയെറിഞ്ഞ കാളവണ്ടിക്കാരൻ വാര്യംകുന്നിന്റെ മണ്ണിൽ നിന്നും വീണ്ടും 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 സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം. നാളത്തെ മത്സരം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഐഎസ്സി കരിവാരക്കുണ്ട്. ഐഎസ്സി കരിവാരക്കുണ്ടിന്റെ ഇതിഹാസ നായകൻ കുഞ്ഞാപ്പ. കുഞ്ഞാപ്പയ്ക്ക് വിലയിടാൻ അങ്ങ് തല. തോൽപ്പിച്ചില്ലെങ്കിലും എതിർ ടീമിനെ തോൽപ്പിക്കും. അല്ലാണ്ട് കഴിഞ്ഞുള്ളത് പോലെ അഞ്ചെട്ട് ഗോളും വാങ്ങിട്ട് ആ ഇത്ര ഇത്തന പുറത്തവരണ് കഴിഞ്ഞു. എന്തടിച്ച് എന്തടിച്ച് പറയണേ. നിങ്ങളെ വലിച്ചു മോന്നപ്പോ നമുക്ക് മനസ്സിലായി. കുഞ്ഞാപ്പ നിങ്ങൾ കേട്ടോ സുരേമാരെ, നീ കേട്ടോളൂ കേട്ടോ. പിന്നെ പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട. കുഞ്ഞാപ്പ ഈ പ്രാജക്ക് അപ്പടിച്ചാലോ എന്റെ പോലെ ഉമ്മാരോട് പറഞ്ഞിട്ട് ഈ ബിരിയാണി ഉണ്ട് പെരുന്നാളാ. നമ്മള് കുഞ്ഞാപ്പ മൊത്തം കൊടുത്തു ബിരിയാണി. കുഞ്ഞാപ്പനെ സെൽഫുകാരെ മറന്നിട്ടില്ല. എങ്ങനെ മറക്കാനാണോ അതിനെല്ലാം നമ്മള് പത്തിലോട്ടിൽ പുറത്തായത്. അതിപ്പോ ഒരു കാലാവുമ്പോ ചെറിയൊരു സെൽഫുകളൊക്കെ വീടുന്ന് വരും. പക്ഷെ ചിലരെ പോലെ പെനാൽറ്റിയും പുറത്തേക്ക് അടിച്ചു കളഞ്ഞ് നായ് മോങ്ങനെ പോലെ മോങ്ങിട്ടില്ല, വിരമിക്കുന്നു, പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നാലും നമുക്ക് അഞ്ച് കപ്പുണ്ടോ എന്തേലൊക്കെ ഒന്ന് പറയുമ്പോ ഇത് പറഞ്ഞാൽ കൊണ്ട് നമ്മക്ക് അപ്പ കിട്ടോ 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 ഇല്ലല്ല. പിന്നെ പന്തിൽ പ്രാക്ടീസ് ബാക്കിയുള്ളവരുടെ മറ്റോനെ വരുന്നിട്ട് കുണുങ്ങി കുണുങ്ങി വരുന്നോക്ക്. പിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ആൾക്കാരെ മെക്കറ്റ് കയറുന്ന പരിപാടിക്കുന്ന പോലെ. എന്റെ പൊന്നു പ്രമോദട്ടൻ അങ്ങട്ടല്ല ഇങ്ങട്ട് ആര്യങ്ങൾ. ഹിറ്റ്ലർ ഫാൻസ് എന്നാ പറഞ്ഞ ഹിറ്റ്ലർ ഫാൻസ്. ഹിറ്റ്ലർ ഫാൻസ് അതുപോലെ ജർമ്മനിക്കാരുടെ ഫാൻസായിട്ടുണ്ട്. അല്ല കുഞ്ഞാപ്പ ഹിറ്റ്ലർ ഹിറ്റ്ലർ ഇനിപ്പിത് കൂടുതലൊന്ന് പറ്റാനാ. ഞാൻ ഇനി നാടകം കളിച്ച് കഴിഞ്ഞാൽ കൊല്ലുന്ന അവര് പറഞ്ഞിട്ടുണ്ട്. അത് ഗംഭീര. എനിക്ക് ഈ നാടകമൊക്കെ കളിച്ചടക്കേണ്ട പല കാര്യം ഉണ്ടെങ്കിൽ ഈ പന്തൊക്കെ തട്ടിട്ട് പിടിക്കുന്ന നടന്ന പോരെ. ദുനിയാവിൽ ഇന്ന് വരെ പന്ത് കളിച്ചതിന്റെ പേരിൽ ആരെങ്കിലും അറിയിക്കുന്നുണ്ട. ഈ പന്തുകൾ ജയിച്ചേനെ ഹിറ്റ്ലറിന്റെ പട്ടാളം ജയിച്ച ടീമിലെ ആൾക്കാരെ കൊന്നു കളഞ്ഞൊരു കഥയുണ്ട്. നടന്ന കഥയാണ്. പുപ്പിന്റെ കഥ അതിപ്പോ ഈ പന്തിന്റെ കുഴപ്പമല്ലല്ലോ, അവിടെ ഭരിക്കുന്നവരുടെ കുഴപ്പല്ലേ. ഇങ്ങനെ ഇരുന്ന് മുഖ്യ കളി നടക്കോ. ഒന്ന് എഴുന്നേറ്റ് വന്നിങ്ങ ഗോൾസ്റ്റർമാരെ കളിക്കാൻ. എന്താ പേര് സുമേഷ് ഒരമേക്കോ.
എന്താണോ
സമ്മതം. ഇന്നും ഇത്ര മൂവന്തിയായ സ്ഥിതിക്ക് കളി നാളെ 4 മണിക്ക്. മറക്കണ്ട, ജഡ്ജി ഞാനായി. ഈ പറമ്പിന്റെ കാര്യത്തിൽ കേണൽ RETD സ്വാമി ഒരു തീരുമാനത്തിലെത്തിയിരിക്കും. ഇതിപ്പോ ആരെങ്കിലും വിളിച്ചിട്ടാണോ കുഞ്ഞാപ്പ ഓരോരുത്തർ വലിഞ്ഞു കയറി വരുന്നല്ലേ? അല്ല എന്താ ഇത്? RETD സ്വാമി അവന്റെ വാപ്പാന്റെ പേരായിരിക്കും. കുഞ്ഞാപ്പ ഞാന് റിമോട്ടോ ഞാനും വരുന്ന ഞാനും പോകുന്നു. കുഞ്ഞാപ്പ പേടിച്ചിട്ടല്ലേ തൃശ്ശൂരത്തെ രാത്രി പോലല്ലോ മലപ്പുറത്തെ രാത്രി. അതുകൊണ്ടാ അന്ന മലപ്പുറത്തെ രാത്രിക്ക് കൊമ്പില്ല വന്നോ അതിക്കാം. മലപ്പുറം മലപ്പുറം എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഒരുമാതിരി ചൊറിച്ചില്ല. അല്ല കുഞ്ഞാപ്പടുന്ന് ആ വഴിയില് പേടി. പള്ളി പണ്ട് നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേരം. വിദേശ നിർമ്മിതാണോ? ഈ പെട്ടിക്കടയിൽ വാങ്ങിയതാണ്. ഇത് വിദേശ നിർമ്മിതമാണ്. സിഗരറ്റിന്റെ മൊത്തം അളവ്, വലിച്ചളവ്, ഇനി വലിക്കാനുള്ള അളവ് എല്ലാം അളവ് ഇഷ്ടപ്പെടുത്തണം. ഇതിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതി രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും പ്രതി തന്നെ ഇവിടെ വന്ന് നിക്കടാ. നമ്മുടെ നാടിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനൊക്കെ നിരക്കണം. എത്ര ബീഡി കമ്പനി ഉണ്ട് അവിടെ, അവിടുന്ന് ഒന്നും ബീഡി വാങ്ങിച്ചു വലിക്കാണ്ട് നീ നിന്റെ ശ്വാസകോശം കണ്ട വിദേശ കമ്പനികൾക്കൊക്കെ പണയം വെച്ചല്ലേ സാറേ? ഇവന് സിഗരറ്റ് വലിക്കാൻ വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ടോ? സിഗരറ്റ് വലിക്കാനാ ഇങ്ങനെ നിൽക്കണം? എന്റെ പൊന്നു സാറേ, എന്റെ കുടിന്റെ അടുത്ത് ഒരുത്തും ദുബായിലുണ്ട്. പക്ഷെ ഓന്റെ കയ്യിൽ തില്ലി കാച്ചി ചാ കുടിക്കുമ്പോൾ നമ്മളും അതും വിദേശം. നിനക്കെന്താ സ്വന്തം നാടിന്റെ ഫാനായ? അത് ഞാൻ ശരിക്കും IHCL വരക്കുള്ള ഫാനാണ്. ഞാൻ ഒരു വേൾഡ് കപ്പിലില്ലല്ലോ, അതുകൊണ്ടാണ്. രണ്ടുപേരും ശൈലി ഇപ്പൊ ഒരുപോലെ ഇല്ല. ശൈലി ശൈലി ഒരുപോലെയാണ്. എന്റെ പേര് അതൊന്ന് പരിശോധിച്ച് നോക്കാൻ എന്തോ കുറവുണ്ട്. ഗർഭ ടെസ്റ്റ് ഞാന് ബിസി
ശരിക്കും നോക്കിയാൽ എന്തോ കുറവുണ്ട്. രാജ്യസ്നേഹം കുറവുണ്ട്. എന്താണോ നിന്റെ മൂത്രത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ കുറവ്? മൂത്രത്തിലാണോ സാർ രാജ്യസ്നേഹം? രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ അത് മൂത്രത്തിലുണ്ടോ? ഞാൻ ശരിക്കും നല്ല രാജ്യസ്നേഹമുള്ള മൂത്രട്ടെ ഒഴിച്ചോണ്ടിരിക്കല്, നേരത്തെ ഒഴിച്ചില്ലേ, അപ്പൊ ഇച്ചിരി പോയതായിരിക്കും. നിങ്ങൾ ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മള് മൂത്രം ഒഴിക്കുമ്പോൾ കുളു കുളു എന്ന് പറഞ്ഞിട്ട് പൊങ്ങി വരാൻ കുമ്പളക്കല്ലേ? അത് ഞാൻ കാണിച്ചുതരാം സാറ് പറഞ്ഞിട്ട്. എന്താ ലിപ്പിരിക്കലും മനസ്സിൽ പറ്റില്ലാണ്ടെങ്കിലും പെരുമാറി കരിവാർക്കുണ്ട്. എന്തുറ്റത്?
എനിക്ക് കാണിക്കണ. നിന്റെ പേരെന്താണ്? ഉണ്ണിക്കുട്ടയ്ക്ക് ഇത് ഉണ്ണികൃഷ്ണനാണല്ലോ. 56 ഐഡന്റിറ്റി കാർഡ് ഉണ്ണികൃഷ്ണനാണ്. അതെന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പേരാണ് ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് ഐഡന്റിറ്റി കാർഡ് മാത്രം ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണൻ 56 നാലാം തീയതി എടുക്കുന്ന പേരുണ്ടല്ലേ, ഭാവദാസ്, വയസ്സ് 23, അത് ഞാനാണ്. ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണോ ഭാവദാസ് ആയത്, അതായത് അമ്മൂമ്മക്ക് ഇഷ്ടപ്പെട്ട പേരാ സാറ് റേഷൻ കാർഡിൽ ചേർത്ത്. അപ്പൊ റേഷൻ കാർഡ് നിന്റെ പേരും അഡ്രസ്സും ഒക്കെ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും രേഖ ഉണ്ടാണോ നിന്റെ കയ്യില്? ആധാറിന്റെ എടുത്ത് കാണിക്കണ. സാറിന്റെ കയ്യില് കുളിക്കല്ല ആവശ്യമുള്ള നീങ്ങിക്കട. രണ്ടാളും നേരത്തെ ഉണ്ടല്ലോ, വേഗം ഇറങ്ങി നോക്കാം. പോലീസിന്റെ ടീമിൽ എത്തുന്നില്ല പട്ടിക്കണ്ട. എന്റെ ചങ്ങായിമാരെ ഇങ്ങനെ നേരത്തെ വന്ന് ഗ്രൗണ്ടിൽ കുത്തിയിരുന്നാലും കപ്പടിക്കില്ല. പ്രാക്ടീസ് നടക്കണം, ഇറങ്ങ്. രണ്ടാളും വഴക്കിട്ട. ഈ ഫുട്ബോള് പരസ്പര വിശ്വാസത്തിലുള്ള കളിയാ. നിങ്ങളിങ്ങനെ വഴക്കിട്ട് മിണ്ടാതിരുന്നാലേ നമ്മള് കളി തോന്നും. ഞാൻ കളിക്കാനുമില്ല. അതല്ലട വിവേക, കളിച്ചാലും നമ്മൾ ഈ കളി ജയിക്കാൻ പോകില്ല. ആഹാ, അപ്പൊ നമ്മള് കളിക്കുന്നതിന് മുമ്പ് നീ തീരുമാനിച്ചു വെച്ചിരിക്ക. അന്റെ മൂത്രം ആരെങ്കിലും ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന മൂത്രം ടെസ്റ്റ് ചെയ്യണം. അതല്ലടാ, നമുക്കിവിടെ ഭീഷണി ഉണ്ട്, ഭീഷണി. ഈ കളി ജയിച്ചു കഴിഞ്ഞാ ഞാൻ ജയിലിൽ പോണ്ടി വരും. എന്നെ കൊല്ലുന്ന അടാ പറഞ്ഞിരിക്കുന്നു. പിന്നെ ISC തിരക്കുന്ന പോലെ പറഞ്ഞാൽ അതിന്റെ നോക്കി. ഇവങ്ങളാ മണ്ടം പോലീസുകാരെ ഭീഷണിയായിട്ട് പേടിച്ചിരിക്കല്ലേ? പേടിച്ചിട്ടൊന്നല്ല, ഇന്നാ എന്റെ പുറത്തൊരു ചമ്മൻ തരത്ത്. കുഞ്ഞാപ്പ, ഇനി പന്തെടുത്ത് ഇന്ന് കൊല്ലും കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു കൊല്ലുന്ന് പറഞ്ഞ കൊല്ലും ജാതി ടീമോളു. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. എവിടെ നമ്മുടെ പ്രമോദേട്ടൻ? പ്രമോദ് ഇന്നലെ എന്റെ കൂടെ അല്ലേ കുടിക്കുന്നു? ആണല്ലോ. പിന്നെ അന്ന് കുടിക്കല്ലേ പോയി. ഇന്നലെ കുടി ചെന്നിട്ടുണ്ട്. ഇന്ന് ചില നേരത്തെ അവിടെ ആളില്ല. ഇവിടെ വന്നിട്ടില്ലേ? ഗൗഡിൽ വന്നിട്ടില്ലേ? അല്ല കുഞ്ഞപ്പ, പിന്നെ പോലീസുകാരെ കയ്യിൽ അങ്ങനെ പറ്റുണ്ടാവോ? സാധ്യത ഉണ്ട് കേട്ടോ. ഓ, നമ്മള് ടീമിലുണ്ട്, നമ്മള് തോക്കില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് പോയി നോക്കിയാലോ. കുഞ്ഞപ്പ, പ്രമോദല്ലോ വരുന്നേ. ഒരു ടീ കൊടുത്ത് ആകെ ചെന്നിട്ടാണല്ലോ വരുന്നത്. കയ്യില് ബാഗ് ഒക്കെ ഉണ്ടല്ലോ. പ്രമോദത്തിന്റെ ഈ കോലത്തില്
Stop.
ഓടിയിരുന്നില്ല വയ്യ, ഒരു കാജി നീ അവിടെ പോയിരിക്കും.
ഇതിന് നല്ല ഓർഡർ ആണ്. Yeah.
നമ്മളെ ഇങ്ങനെ തല്ലി ചാച്ച നമ്മൾ ഈ കളി നിർത്തുമെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കറിയില്ലല്ലോ ഈ കളി ഊണ് ഉറക്കവും പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന്. പന്തല്ലോ അവർ കൊണ്ടുപോയിട്ടുള്ളൂ, ആയുധാനം ഇവിടെ തന്നെ ഇല്ലേ? ജീവന്റെ ഒരു അംശം കൊണ്ടുപോയിട്ടുള്ളൂ, നെഞ്ചിപ്പോഴും പടക്കുന്നില്ലേ? അവരാ പന്ത് കീറുമ്പോ എന്റെ നെഞ്ചും കൂടി കുത്തിക്കിരുന്ന പോലെയാ തോന്നിയത്. ആർക്കും ഒരിക്കലും വിട്ടുകൊടുക്കാതെ നമ്മളും നമ്മളെ കുട്ടികളും ഇനി ഇവിടെ കളിക്കും. അതെ, നമ്മുടെയൊക്കെ മനസ്സിലുള്ള പന്ത് വെച്ച് നമ്മളിവിടെ കളിക്കും. പ്രാക്ടീസ് വേണം.